കഥയുടെ തുടക്കം ഒരു 15 വർഷമെങ്കിലും മുമ്പേ ആയിരുന്നു. ആ സമയത്ത് ഗിരിധറും വിക്രമും വളരെ അടുത്തുള്ള സുഹൃത്തുക്കളായിരുന്നു. വിക്രം ചേട്ടാ, എന്റെ മോൾക്ക് 5 വയസ്സേ ആവുന്നുള്ളൂ, പക്ഷേ എനിക്ക് ഇപ്പൊ തന്നെ അവളുടെ കല്യാണത്തിനെ കുറിച്ചുള്ള ആലോചന മാത്രമേ ഉള്ളൂ. അതെന്താണത്? അവളിപ്പോഴും ചെറിയൊരു കൊച്ചല്ലേ. നിനക്ക് എങ്ങനെ മനസ്സിലാവാനാണ്? നിനക്കുള്ളത് ഒരു ആൺകുട്ടിയല്ലേ. ഞാൻ ഇപ്പൊ തൊട്ട് തന്നെ അവളുടെ കല്യാണത്തിന് വേണ്ട കാശ് ഇപ്പോഴേ ശേഖരിച്ച് വെക്കേണ്ടി വരും. അട എന്താടാ ഇത്? മൈഥിലി എന്റെ മോളെ പോലെയല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ സൗഹൃദത്തെ എന്തുകൊണ്ട് ഒരു വിവാഹ ബന്ധമാക്കിക്കൂടാ? എന്താ നീ പറയുന്നത്? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിന്റെ മോളെ എന്റെ മോന് കല്യാണം കഴിച്ച് കൊടുക്കാമെന്ന്. നിനക്കെന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ടപ്പോ ഗിരിധർ വിക്രമിനെ കെട്ടിപ്പിടിച്ചു. ഇന്ന് 15 വർഷത്തിന് ശേഷം രണ്ടുപേരും വലിയ കുട്ടികളായി മാറി. ഗിരിധറാണെങ്കിൽ മൈഥിലിയെ വളരെ നന്നായിട്ടാണ് നോക്കി വളർത്തിയത്. അതുകൊണ്ട് മൈഥിലി നന്നായി വണ്ണം വെച്ചു. ഇന്നിപ്പോ ഗോപാലും മൈഥിലിയുടെ വിവാഹം കഴിഞ്ഞു. വിക്രമനും അയാളുടെ ഭാര്യ വിമലയും രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങി. മൈഥിലിക്കാണെങ്കിലോ ഏത് നേരം നോക്കിയാലും ഉറക്കം മാത്രമേ ഉള്ളൂ. വീട്ടില് മേലനങ്ങി പണിയെടുക്കാനൊന്നും മൈഥിലിയെ കൊണ്ട് കഴിയില്ല. അല്ല, എവിടെ മോളെ? നീ അച്ഛന് വേണ്ടി കുറച്ച് ചായ എങ്കിലും ഉണ്ടാക്ക്. ഇപ്പൊ ഉണ്ടാക്കാം അമ്മേ. മൈഥിലി ചായയുടെ കപ്പുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ മൈഥിലി ഇത്രയും പതുക്കി നടക്കാൻ തുടങ്ങിയപ്പോ അതും കണ്ടോണ്ട് നിന്ന വിമല ചിന്തിക്കാൻ തുടങ്ങി. അന്ന് രാത്രിയില് വിമലയും വിക്രമനും മുറിക്കകത്തിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കേൾക്കൂ, സ്വഭാവം കൊണ്ട് മൈഥിലി വളരെ നല്ല കുട്ടിയാ, പക്ഷേ അവളാണെങ്കി വീട്ടില് മേലനങ്ങി പണിയെടുക്കത്തില്ല. അതെ, ഞാനും അതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന. എന്താ ചെയ്യേണ്ടെന്ന്? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട, എന്റെ ബുദ്ധിയില് അതിനുള്ള വഴിയുണ്ട്. അടുത്ത ദിവസം രാവിലെ വിമല മൈഥിലിയെ വിളിപ്പിച്ചു. മോളെ, മോളെ മൈഥിലി. അതെ, പറയൂ അമ്മേ. ഞങ്ങളുടെ ഈ വീട്ടില് പഴയ ഒരു ആചാരം ഉള്ളതാ. ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പുതിയ മരുമകൾ വിവാഹത്തിന് ശേഷം 6 മാസമെങ്കിലും ഗ്രാമത്തിനകത്തുള്ള അമ്പലത്തിന്റെ ചുറ്റും വലം വെക്കും. അങ്ങനെ ചെയ്താല് നമ്മുടെ വീട്ടില് സന്തോഷവും സമാധാനവും എല്ലാം എന്നും നിലനിൽക്കും. അങ്ങനാണെങ്കി ശരി അമ്മേ. അങ്ങനെ എന്നു തൊട്ടാണ് തുടങ്ങേണ്ടത്? അത് ഇന്ന് തന്നെ ആകാം. വിമല പറയുന്നത് കേട്ട് മൈഥിലി മാർക്കറ്റിലൂടെ ഉള്ള വഴി കൂടെ നടക്കാൻ തുടങ്ങി. മേലൊന്നും അനങ്ങുന്ന ശീലം മൈഥിലിക്കില്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ എത്തിയ ഉടനെ അവള് ഒരുപാട് ക്ഷീണിച്ചു പോയി. അവള് കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെണീറ്റ് അമ്പലത്തിന്റെ ചുറ്റും വലം വെക്കാനും തുടങ്ങി. എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ, ഇത് ഇത്രയും നേരം കൊണ്ട് ചെയ്തിട്ട് 3 വലം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ഇതിന്റെ ചുറ്റിനും 4 വലവും കൂടെ വെക്കണം. ഒരുപാട് പരിശ്രമിച്ചിട്ടാണെങ്കിലും മൈഥിലി 7 വലം വെച്ചു. എന്നിട്ട് പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. അടുത്ത ദിവസം മൈഥിലി പിന്നെയും അമ്പലത്തിൽ എത്തി. എന്നിട്ട് ഒരിക്കൽ കൂടി അവള് അമ്പലത്തിനു ചുറ്റും 7 വലം വെക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മൈഥിലിക്ക് ഒരു ക്ഷീണവും ഇല്ലാതെ അമ്പലത്തിലേക്ക് നടന്നു വരാൻ തുടങ്ങി. എന്നിട്ട് അമ്പലത്തിനു ചുറ്റും വലം വെക്കാനും തുടങ്ങി. ഇത് കണ്ടപ്പോ വിക്രമനും വിമലയ്ക്കും ഒരുപാട് സന്തോഷമുണ്ടായി. 2 മാസം കഴിഞ്ഞതിന് ശേഷം മൈഥിലിക്കുള്ള അമിതവണ്ണവും കുറയാനും തുടങ്ങി. അവൾക്കിപ്പോ പഴയതുപോലെ മടിയൊന്നും ഇല്ലായിരുന്നു. മൈഥിലി, എന്റെ കണ്ണാടി ഒന്ന് എടുത്തോണ്ട് വരൂ. ഇന്ന് അച്ഛാ കണ്ണാടി. ഇന്ന് പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് വന്നല്ലോ. മൈഥിലിക്ക് അവളിനകത്തുണർന്ന ഉന്മേഷം ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നാലും മൈഥിലി അവരുടെ അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്നത് നിർത്തിയില്ല. എന്നിട്ടൊരു 6 മാസത്തിന് ശേഷം മൈഥിലിയുടെ രൂപവും ഭാവവും ഒക്കെ അങ്ങാകെ മാറി.
അവൾക്കിപ്പോ അധികം വണ്ണമൊന്നും ഇല്ല. കാണാൻ അവളെ ഇപ്പോ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് മാറിയത്. മൈഥിലിയെ ഈ രൂപത്തിൽ കണ്ടപ്പോ ഗിരിധരൻ അത് അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അന്നേരം വിമലയോട് ചോദിച്ചു, ചേച്ചി നിങ്ങൾ എന്തോ ഒരു മന്ത്രം ചെയ്തതുപോലെ തോന്നുന്നുണ്ടല്ലോ, ഇല്ലെങ്കി ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ഇതൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന ഞങ്ങളുടെ അമ്പലത്തിലെ ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. മൈഥിലിയുടെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിഞ്ഞു. കാരണം അവളുടെ അമിത വണ്ണം കുറയുന്നതായിരുന്നു. എന്നിട്ട് അങ്ങനൊരു സംഭവം നടന്നത് മൈഥിലി പിന്നെയും നടക്കാൻ തുടങ്ങിയതുകൊണ്ട് മാത്രം. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിമല കാരണം മാത്രമാണ്. അവര് അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണല്ലോ അവരുടെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ മരുമകൾ ഇപ്പോ വണ്ണമുള്ള സ്ത്രീനെ പകരം സുന്ദരിയായ സ്ത്രീയായി മാറി. ഈ കഥയില് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ശരീരത്തുണ്ടാകുന്ന അമിത വണ്ണം കാരണം അപകടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അത് കാരണം നമ്മുടെ ശരീരത്തില് കുറെ രോഗങ്ങൾ ഉണ്ടാകുന്നത് മാത്രമേ ഉണ്ടാകൂ. ഹിംലത അവരുടെ മകനുടെ കല്യാണം നല്ല ആഘോഷത്തോടു കൂടിയാണ് നടത്തിയത്. കുറച്ച് മാസങ്ങൾ വരെ ഹിംലതയുടെ മരുമകൾ പല്ലവി ഹിംലതയെ വലിയ കാര്യത്തോടു കൂടിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. മോളെ ഒരു കപ്പ് ചായ തന്നെ. ഇപ്പൊ കൊണ്ടുവരാം അമ്മേ. ഇത് കണ്ടപ്പോ ഹിംലതയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മകൻ പങ്കജ് വേറൊരു നഗരത്തിൽ ജോലിയെടുക്കാൻ പോയി. അതിനുശേഷം പല്ലവിയുടെ സ്വഭാവം തന്നെ അങ്ങ് മാറി. മോളെ ഒരു കപ്പ് ചായ തന്നേ. അമ്മേ എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, നിങ്ങൾക്ക് ചായ വേണമെങ്കിൽ നിങ്ങളെ തന്നെ ഉണ്ടാക്കിക്കോളൂ. ഹിംലതയ്ക്ക് മരുമകളുടെ ഈ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇപ്പൊ ഹിംലതയുടെ മരുമകൾ സമയത്ത് ആഹാരം പോലും തരുത്തില്ലായിരുന്നു. ഇത് കണ്ട ഹിംലത അപ്പ മനസ്സിൽ വിചാരിച്ചു മരുമകളെ ഒരു പാഠം പഠിപ്പിക്കാനുണ്ടെന്ന്. ഹിംലത മരുമകളോട് പറഞ്ഞു, മോളെ ഞാൻ ദൈവത്തിനെ കാണാൻ ഒരു തീർത്ഥാടനത്തിന് പോവാണ്, കുറച്ചു മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വരാം. തിരിച്ചു വന്നില്ലെങ്കിൽ നന്നായി. ഇത് പറഞ്ഞ ഹിംലത ഒരു ബാഗും എടുത്ത് അനിയത്തി സ്വർണലതയുടെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പല്ലവിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. കുറച്ചു മാസങ്ങൾ ശേഷം ഇപ്പോ സ്വർണലത ഒറ്റയ്ക്കാണ് വീട്ടിൽ തിരിച്ചു വന്നത്. മോളെ നിന്റെ അമ്മായി അമ്മ ഇപ്പൊ ജീവനോടില്ല. ദൈവത്തിന്റെ വീട്ടിൽ എത്തുന്നതിന് മുമ്പേ അവള് നേരെ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. എന്താ അമ്മേ, എന്റെ അമ്മേ. പല്ലവി സങ്കടത്തോടു കൂടി കരയുന്ന പോലാണ് അഭിനയിച്ചത്. ആചാരങ്ങളെല്ലാം ചെയ്തതിനു ശേഷം പല്ലവി ഭർത്താവിന്റെ കൂടെ ഒരുപാട് സന്തോഷമായി ജീവിച്ചു. ഒരു ദിവസം പല്ലവി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. പല്ലവിക്ക് ആരോ അനങ്ങുന്ന പോലെ തോന്നി. പിറ്റേ ദിവസം ഹിംലത പ്രേതത്തിന്റെ രൂപത്തില് പല്ലവിയുടെ മുമ്പിലെത്തി. ഒച്ച വെച്ച പല്ലവി മയങ്ങി വീണു. പിന്നെ ഒരുപാട് രാത്രികൾ ഹിംലത ഒരു പ്രേതം പോലെ പല്ലവിയെ പേടിപ്പിക്കാൻ അവിടെ എത്തുമായിരുന്നു. ഒരു രാത്രി പല്ലവി ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്നപ്പോ ഹിംലത ഒരു പ്രേതം പോലെ അവിടെ എത്തി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പങ്കജ് ഓടിയാണ് അവിടെ എത്തിയത്. അപ്പോ ഹിംലത പങ്കജിന്റെ അടുത്തേക്ക് ചെന്നു. മോനെ ഞാൻ ഇപ്പോഴും ജീവനോടുണ്ട്. ഞാൻ ഇവളെ ഒരു പാഠം പഠിപ്പിക്കാനാ വന്നെ. അതുകൊണ്ടാണ് പ്രേതം പോലെ ഞാൻ ഈ വീട്ടിൽ കയറി വന്നത്. പാഠം പഠിപ്പിച്ചെന്നു, പക്ഷെ എന്തിന്? മോളെ ഇനി പങ്കജിനോട് സത്യം നീ പറയുന്നോ അതോ ഞാൻ പറയണോ? ഞാന് നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളുടെ അമ്മയോട് മോശമായിട്ട് പെരുമാറി. അതുകൊണ്ടാണ് അവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് തീർത്ഥാടനത്തിന് പോയത്. അയ്യേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അമ്മേ, ഇവളിങ്ങനെ ചെയ്തതിന് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുകയാണ്. ഹിംലത ചെയ്ത ഈ നാടകം കാരണം പങ്കജിന് ഭാര്യയുടെ ശരിയായ രൂപം അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് പല്ലവി ഒരു പാഠവും പഠിച്ചു, നല്ല കുട്ടിയാന്നുള്ള അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. കാരണം സത്യം
എന്നായാലും എങ്ങനെയെങ്കിലും പുറത്തു വരുമെന്ന്. ബിപിനും പ്രഭയും നാട് വിട്ട് വേറൊരു നഗരത്തിൽ താമസിക്കാൻ പോകുമ്പോ അമ്മേ, അമ്മയും ഞങ്ങളുടെ കൂടെ പട്ടണത്തിലേക്ക് വരണം. അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. വേണ്ട മോനെ, ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം. എനിക്ക് ഈ ഗ്രാമം വിട്ട് എവിടെയും പോകണം എന്നില്ല. ഈ സ്ഥലമായിട്ട് എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. പിന്നെ അല്ലേലും ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ഗംഗയുണ്ട് എന്റെ കൂടെ. ഇവളെന്നെ നല്ലോണം നോക്കിക്കോളും. എന്നാലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ. പിന്നെ ഞങ്ങൾക്കും അതൊരു സന്തോഷമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും എന്നെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. ഞാൻ ഇവിടെ സന്തോഷമായി ജീവിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും നഗരത്തിൽ പോയി നിങ്ങളുടെ ജീവിതം നന്നാക്കാൻ നോക്ക്. പിന്നെ വിപിൻ, നീ നിന്റെ വലിയ ജോലിയെ കുറിച്ച് ആലോചിക്ക്, എന്നെ കുറിച്ചല്ല. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം നല്ലോണം നോക്കണം. എന്റെ അനുഗ്രഹം നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ എന്നെന്നും കാണും. വിപിനും ഭാര്യയും അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് അവരവിടെ നിന്ന് നഗരത്തിലേക്ക് പുറപ്പെട്ടു. പ്രായമുള്ള ആ അമ്മ ആ ഗ്രാമത്തിൽ ഒറ്റയ്ക്കായിരുന്നു. അവരുടെ വേലക്കാരി ഗംഗയുടെ കൂടെ. ഗംഗ വീട്ടിലെ എല്ലാ കാര്യം ചെയ്യുമായിരുന്നു. തൂത്തുവാരി തുടയ്ക്കുന്നതും ആഹാരം ഉണ്ടാക്കുന്നതും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഗംഗ അവരുടെ വീട്ടിൽ ഒരുപാട് വർഷങ്ങളായി ജോലി എടുക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ആ വയസ്സായ അമ്മയ്ക്ക് ഗംഗയെ ഒരുപാട് വിശ്വാസമായിരുന്നു. വീട്ടിലെ പണിയെല്ലാം ചെയ്തിട്ട് ഗംഗ ആ വയസ്സായ അമ്മയെ നോക്കുമായിരുന്നു. പണിയെല്ലാം ചെയ്തിട്ട് ഗംഗ വീട്ടിലേക്ക് പോയി. എന്താ നിനക്ക് പറ്റിയത്? ഇപ്പൊ വീട്ടിലേക്കൊക്കെ വളരെ താമസിച്ചാണല്ലോ വരുന്നത്. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ആ അമ്മയുടെ കാല് തിരുമ്മി കൊടുക്കണ്ടേ? കാരണം അവരുടെ മകനും മരുമോളും നഗരത്തിലാണല്ലോ താമസിക്കുന്നത്. ആ പാവം വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ. അതായത് അവർ ഒറ്റയ്ക്കാണ് അവിടെ ഉള്ളത്? അത് തന്നെ. ആ കിളവി ഒറ്റയ്ക്കായിരുന്നെങ്കിൽ നിനക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നൂടായിരുന്നോ? ആ കിളവിക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ആവോ? മാത്രമല്ല, ഈ വീട്ടിലെ വളിച്ചതും പുളിച്ചതും ഒക്കെ കഴിച്ച് എനിക്ക് ആകെ മടുത്തു. ശരി, നാളെ നല്ലത് വല്ലതും കൊണ്ടുവരാം. പിറ്റേ ദിവസം ഗംഗ ജോലിക്ക് പോയി. വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തതിനു ശേഷം ഭർത്താവിന് വേണ്ടി അവര് പായസം വരെ ഉണ്ടാക്കി. ഇങ്ങനെ അവര് എന്നും അവർക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. ദിവസവും ഗംഗ ഭർത്താവിന് വേണ്ടി എന്തെങ്കിലും നല്ലതുണ്ടാക്കി വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. ഇത് കണ്ട് ഗംഗയുടെ ഭർത്താവിന്റെ അത്യാഗ്രഹം കൂടാൻ തുടങ്ങി. അയാള് ഗംഗയോട് ആഹാരമല്ലാതെ വീട്ടിലെ സാധനവും കൊണ്ടുവരാൻ പറഞ്ഞു. ഗംഗയും ഭർത്താവ് പറഞ്ഞ കാര്യം അനുസരിച്ചു. ഒരു ദിവസം ഗംഗ വീട്ടിൽ നിന്ന് സ്പൂൺ മോഷ്ടിച്ചു. പിറ്റേ ദിവസം ഒരു പിച്ചള പാത്രം. മൂന്നാമത്തെ ദിവസം വേറെ ഒരു പാത്രം. ഈ കാര്യം ഒരുപാട് നാള് നടക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ വയസ്സായ അമ്മ അവരുടെ പൂജാമുറിയിലെ അവരുടെ വെള്ളി സ്പൂണ് അന്വേഷിക്കാൻ തുടങ്ങി. ഗംഗ, കേക്കുന്നുണ്ടോ? ഗംഗ, എന്റെ ആ വെള്ളി സ്പൂൺ ഇവിടെ ഇരുന്നത് എന്തിയേ? അമ്മേ, അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇന്നലെ നിങ്ങൾ തന്നെ അല്ലേ എടുത്തു വെച്ച്? ആ വയസ്സായ അമ്മ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ ആ വെള്ളി സ്പൂൺ അവർക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം ആ അമ്മ അവരുടെ പിച്ചള പാത്രം അന്വേഷിച്ചു, പക്ഷേ അവർക്ക് അതും കിട്ടിയില്ല. അപ്പോഴാണ് ആ അമ്മ ആലോചിച്ചത്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഈ പാത്രങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എങ്ങനാ കാണാതായത്? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ അമ്മ ഒരു പാമ്പ് പിടുത്തക്കാരനെ കാണാൻ പോയി. എന്നിട്ട് ആ അമ്മ അവരുടെ കയ്യിൽ നിന്ന് ഒരു പാമ്പിനെ വിലയ്ക്ക് മേടിച്ചു. എന്നിട്ട് ആ പാമ്പിനെ ഒരു ബോക്സിനകത്തിട്ട് പൂട്ടി. എന്നിട്ട് ആ അമ്മ ആ ബോക്സുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഗംഗ, ഈ ബോക്സിനെ എന്റെ കട്ടിലിന്റെ അടുത്ത് വെക്കണേ. ഇതിനകത്ത് സ്വർണത്തിന് രണ്ട് വളയുണ്ട്. അത് എന്റെ അനിയത്തിയുടെ മോളുടെ വിവാഹമാണല്ലോ നാളെ. നാളെ ഞാൻ അവരുടെ വീട്ടിൽ പോയി ഇത് സമ്മാനമായിട്ട് അവർക്ക് കൊടുക്കാം. ശരിയാണല്ലോ? ശരി അമ്മേ. ഗംഗ ആ ബോക്സ് എടുത്തിട്ട് പോയി അമ്മയുടെ തലയാണയുടെ അടുത്ത് വെച്ചു. എന്നിട്ട് അവര് പോയി അവരെ എന്നും ചെയ്യുന്ന ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെ ദിവസം മുഴുവനും ഒരുപാട് പ്രാവശ്യം ഗംഗയുടെ ശ്രദ്ധ ആ ബോക്സിലേക്ക് പോയി. അവരുടെ മനസ്സിൽ സ്വർണവളയുടെ അത്യാഗ്രഹം ഉണ്ടായിരുന്നു.
വൈകുന്നേരം ഗംഗ അമ്മയുടെ കാല് തിരുമാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ആ അമ്മ ഉറങ്ങിപ്പോയി. ആ വയസ്സായ അമ്മ ഉറങ്ങിയതിനു ശേഷം ഗംഗയുടെ മനസ്സിലെ അത്യാഗ്രഹം പുറത്തു വരാൻ തുടങ്ങി. എന്നിട്ട് അവര് ആ ബോക്സ് തുറന്നു. ബോക്സിനകത്തെ ആ പാമ്പിനെ കണ്ടപ്പോ ഗംഗ പേടിച്ചു പോയി. എന്നിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. രക്ഷിക്കൂ, രക്ഷിക്കൂ, പാമ്പുണ്ട്, ആരെങ്കിലും രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. ഒച്ച കേട്ട് ആ അമ്മ എണീറ്റു. എന്നിട്ട് അവര് ആ പാമ്പിനെ കയറി പിടിച്ചു. എന്നിട്ട് അവരതിനെ ആ ബോക്സിനകത്തിട്ട് അടച്ചു. എനിക്കറിയാമായിരുന്നു നീ തന്നെയായിരുന്നു ഇവിടുന്ന് മോഷ്ടിച്ചോണ്ടിരുന്നെന്ന്. നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. നീ എന്താ വിചാരിച്ചത്? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നീ ചെയ്യുന്ന മോഷണം ഞാൻ അറിയാൻ പോകുന്നില്ലെന്നായിരുന്നെന്നാണോ? എനിക്ക് ഇതിനെക്കുറിച്ച് മുമ്പേ അറിയാമായിരുന്നു. നീ ഇവിടുന്ന് ആഹാരം കൊണ്ടുപോവായിരുന്നല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചത് അത് ആഹാരം മാത്രമല്ലേന്നാ, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പക്ഷേ അതിന് ശേഷം നിന്റെ അത്യാഗ്രഹം കൂടിപ്പോയി. എന്നിട്ട് നീ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. ഈ ചെയ്തതിൽ ലജ്ജയില്ലേ നിനക്ക്? നീ കഴിക്കുന്ന പാത്രത്തിനകത്ത് തന്നെ നീ പിന്നെ തുപ്പാൻ നോക്കുന്നു. ഗംഗ കൊച്ചുകുട്ടികൾ കരയുന്ന പോലെ കരയാൻ തുടങ്ങി. ഈ കഥയിലെ പാഠം ഇതായിരുന്നു: അത്യാഗ്രഹം കാരണം നമ്മൾ തെറ്റായ വഴിയിലൂടെ ആയിരിക്കും പോകുന്നത്. കണ്ടില്ലേ ഗംഗ, അത്യാഗ്രഹം കാരണം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. ഹായ്, ഞാൻ ഷൈനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം. കൂട്ടുകാരോട് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.